ഈ റംസാൻ കാലത്ത് ബാംഗ്ലൂരിലെ ഒരു ഫുഡ് ഹബ്ബാണ് ഫ്രേസർ ടൗൺ. എം ജി റോഡിൽ നിന്നും ശിവാജി നഗറിൽ നിന്നും ഒരു ഏകദേശം 2 കിലോമീറ്റർ ദൂരമേ ഈ സ്ഥലത്തേക്കുള്ളൂ. ഒട്ടകം, മട്ടൻ, ചിക്കൻ തുടങ്ങിയ എല്ലാവിധ വെറൈറ്റി നോൺ വെജ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഈ കല്ലിൽ ചുട്ടെടുക്കുന്ന അടിപൊളി ചിക്കൻ, ബീഫ്, അതുപോലെ തന്നെ പല കളറിലുള്ള ഫുഡ്, വെറൈറ്റി കബാബ്, സിയോ, ഷവർമയൊന്നും ഇവിടെ മൈൻഡേ ചെയ്യണ്ട, കാരണം നമ്മൾ കഴിച്ചു മടുത്ത സാധനമാണ്. നമുക്ക് വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഈ സ്ട്രീറ്റിൻ്റെ പല ഭാഗത്തായി ഇങ്ങനെ ഒരുപാട് കൗണ്ടറുകൾ, അവിടെ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്, സ്വീറ്റ്സ്, ചിക്കൻസിൻ്റെ പല വെറൈറ്റി ഐറ്റംസ്, അതുപോലെ മുഹബത്ത് ക സർബത്ത്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര കളർഫുള്ളാണ്. ഫുഡിൻ്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായി കൊതി വരുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഫിഷൊക്കെ ഇങ്ങനെ ഒരുപാട് തരം ഫിഷുകൾ. ഇനി ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായി മേടിച്ചത് ക്യാമൽ കബാബാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊന്നും. അത് ആ എക്സൈറ്റ്മെൻറ്റിലാണ് ഇത് മേടിച്ചത്. പക്ഷേ കൊള്ളായിരുന്നു. എനിക്ക് വലിയൊരു വെറൈറ്റി ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. ചിക്കൻ്റെയും മട്ടൻ്റെയും ഒക്കെ ഒരു മിക്സ്ഡ് ടേസ്റ്റ്. ഇതിന് 120 rupees ആണ് ഒരു കബാബിൻ്റെ റേറ്റ്. ഈ ഐറ്റം ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ അഥവാ KFC നാടൻ രീതിയിൽ പ്രിപ്പയർ ചെയ്തത്. 80 rupees ഇതിൻ്റെ വില. നല്ല വേർത്തായിരുന്നു, കാരണം അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു, വയറ് നിറഞ്ഞു. പിന്നെ ഞങ്ങൾ മേടിച്ചത് സ്റ്റിക്ക് പ്രോൺസ് ആണ്, ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ്. അതിന് 80 rupees. പക്ഷേ ഫ്രഷ് അല്ലായിരുന്നു. ബാംഗ്ലൂരിൽ പൊതുവേ ഫ്രഷ് അല്ല ഫിഷൊന്നും. ചിക്കൻ്റെ എന്തോ ഐറ്റമാണ്. ഈ കാണുന്നത് ഞണ്ടിൻ്റെ മീറ്റാണ്. ഞണ്ടിൻ്റെ മീറ്റ് പുറത്തെടുത്ത് അവരത് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുന്നതാണ്. ഇതിനും 80 rupees ഒരു സ്റ്റിക്കിന് റേറ്റ്. ആ പയ്യൻ എന്തോ വലിയ മീനൊക്കെ എടുത്ത് വെക്കുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ഫ്രഷ് മീൻ മേടിച്ചു. ഇതൊരു ഡാമിലെ മീനാണ്, അതുകൊണ്ടാണ് മേടിച്ചത്. പൊതുവേ ഡാമിലെ മീൻ ബാംഗ്ലൂർ ഫ്രഷ് ആയിരിക്കും, കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം കഴിക്കാൻ പറ്റിയൊരു ക്വാണ്ടിറ്റി 120 rupees. ഇത് ടൈഗർ പ്രോൺസ്. പ്രോൺസ് എന്തായാലും വാങ്ങുന്നില്ല എന്ന് വെച്ചു. ഇത് എന്തോ ഒരു ഐറ്റമാണ്, ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് മരത്തിൻ്റെ വേരോ ഫ്രൂട്ടോ എന്തോ അയാൾ പറഞ്ഞു, പക്ഷേ മനസ്സിലായില്ല. 30 rupees ഇതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഞങ്ങളൊരു അലീസയും ഒരു ക്യാരറ്റ് ഹൽവയും മേടിച്ചു. അലീസയ്ക്ക് 100 rupees, ക്യാരറ്റ് ഹൽവയ്ക്ക് 40 rupees ആയിരുന്നു. അതുപോലെ തന്നെ ഈ കാണുന്നത് ലോബ്സ്റ്ററിൻ്റെ മീറ്റാണ്. ലോബ്സ്റ്ററിൻ്റെ മീറ്റ് അവർ റൗണ്ടാക്കി വെച്ചതാണ്. ഈ പട്ടിക്കൂട്ടനെ വഴിയിൽ വെച്ച് കണ്ടതാണ്. കണ്ടപ്പോൾ നല്ല രസം തോന്നി, ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ ജ്യൂസിൻ്റെ സെക്ഷനിലേക്ക് പോയി. ജ്യൂസ് സെർവ് ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ സ്മോക്കൊക്കെ വെച്ച് ഞങ്ങൾ റോസ് മിൽക്കും അതുപോലെ തന്നെ ബ്ലൂബെറിയുടെ ഒരു ഐറ്റവും മേടിച്ചു. രണ്ടും 80 rupees വില വരുന്നത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ 80 rupees ഒരു 40 rupees ആ റേഞ്ചിലൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ടേസ്റ്റുള്ള ഐറ്റമാണ്. ഈ ഫുഡ് സ്ട്രീറ്റ് ഒരുപാട് ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് എല്ലായിടത്തും പോകാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. എല്ലായിടത്തും ആളുകൾ ഇപ്പോഴും ക്യൂ ആണ്. പല ഐറ്റംസും അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കബാബ്സിൻ്റെ ഒരു അൺലിമിറ്റഡ് കോമ്പിനേഷനാണ് ഇവിടെ ഉള്ളത്. ചീസ് കബാബ്, തുർക്കിഷ് കബാബ്, അങ്ങനെ പല രാജ്യത്തുള്ള കബാബുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയൊക്കെ ഐറ്റംസ് ഉള്ളത് കൊണ്ട് പലതിൻ്റെയും പേരൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിൽ പൊതുവേ നോമ്പ് തുറക്കി കാണപ്പെടുന്നത് വെറൈറ്റി ഓഫ് സ്നാക്സാണ്, പഴംപൊരി, പഴം നിറച്ചത്, അങ്ങനത്തെയൊക്കെ. പക്ഷേ ഇവിടെ അതിൽ നിന്ന് മാറി ഫുൾ ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ പലവിധ ഐറ്റംസാണ് ഉള്ളത്. നമ്മുടെ കുനാഫയൊക്കെ ഇവിടെ ഫ്രഷായി ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി പുതിയൊരു വിശേഷങ്ങളുമായി കാണാം. ബൈ.